ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജിലേബിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ മക്കൾക്ക് ജിലേബി കഴിക്കണം എന്നൊക്കെ തോന്നിയാൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദോശമാവ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിലെ കുറച്ച് വ്യൂസ് റെസിപ്പി നമ്മുടെ ചാനലിലെ റെസിപ്പിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ആ ഫോട്ടോസൊക്കെ കണ്ടു നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 3/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് സിറപ്പാക്കണം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് 3/4 കപ്പ് വെള്ളം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ജിലേബി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷുഗർ സിറപ്പ് വേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. ഒരുപാട് ഇങ്ങനെ സ്റ്റിക്ക് ആവേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടെ. നമ്മളൊന്ന് ചെറുതായിട്ട് കയ്യിൽ നൊട്ടണ പരുവത്തിലായാൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 തുള്ളി കളറും ഫുഡ് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞ കളറ്. കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളർ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ചെറുനാരങ്ങ നീര് ചേർത്തേക്കുന്നത് ഇത് ഒട്ടി പിടിക്കാൻ അങ്ങനെ ക്രിസ്റ്റലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ ചിലപ്പോൾ കട്ടിയായി പോകും ഇരുന്നാൽ. അപ്പോൾ നമുക്ക് തീ ഓഫ് ആക്കണം. തീ ഓഫ് ആക്കിയിട്ട് ഇത് ചെറുതായിട്ട് ചൂട് മാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ദോശമാവാണ്. നമ്മൾ സാധാരണ ദോശയ്ക്കും ഇഡ്ലിക്കൊക്കെ എടുക്കില്ല, മാവ് തന്നെയാണ്, പുളിച്ച മാവ് തന്നെയാണ് ഇട്ട്. അതിൽ ഉപ്പും ചേർത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശ ഇട്ടുണ്ടാക്കണം മാവ്. പുതിയതൊന്നും വേണ്ട, പഴയത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ 1/2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. മൈദയുടെ പകരം നിങ്ങൾക്ക് ഗോതമ്പ് മാവും ചേർക്കാം. അപ്പോൾ ഈ മൈദ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ബാറ്ററിൻ്റെ കട്ടി അനുസരിച്ചിട്ടിരിക്കും മൈദയുടെ അളവ്. അപ്പം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ദോശമാവിൻ്റെ കട്ടിക്ക് അനുസരിച്ച് ചിലപ്പോൾ മൈദമാവിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഞാനിവിടെ 1/2 കപ്പ് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം അതിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഒരുപാട് ലൂസായി കുറച്ച് ലൂസായിട്ടാവും നമ്മുടെ മാവ് ഇരിക്കുന്നുണ്ടാവുക, ദോശമാവ്. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അപ്പക്കാരല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരില്ല. അതുപോലെ ദോശമാവ് കറക്റ്റ് നേരിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ പൊള്ളച്ച പോലെ നിൽക്കും. അപ്പോൾ അത് ഇത്തിരി ബാക്കി വന്നു കേട്ടോ, ബാക്കിയെല്ലാം ഞാൻ ചേർത്തു. എന്നിട്ട് കുറച്ച് കട്ടിയിലാക്കി എടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ മുക്കി ഒഴിക്കാൻ പാകത്തിനുള്ള അത്രയും കട്ടിയിലാക്കുക. ഇതിലേക്കും ഞാനൊരു ഫുഡ് കളറ് 2 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കേക്കിലൊക്കെ എടുക്കില്ലേ ജെൽ കളർ, അതാണ് എടുത്തിട്ടുള്ളത്. പൗഡറായാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ചുവപ്പ് കളർ ജിലേബി വേണമെങ്കിൽ ചുവപ്പ് കളർ ചേർക്കാം. ഞാനിവിടെ മഞ്ഞ കളറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഇത് നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു സോസ് ബോട്ടിലോ ഒക്കെ ആക്കിയിട്ട് നമുക്കിത് ജിലേബിയുടെ ആകൃതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ സോസ് ബോട്ടിലാക്കി. പക്ഷേ സോസ് ബോട്ടിലാക്കിയത് കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറ് മിൽമയുടെ കവർ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് അതിനൊരു ഓട്ടാക്കി കൊടുത്താലും മതി. അപ്പോൾ കുറച്ചൊരു വലിയ ഓട്ടാക്കി കേട്ടോ, നല്ലോണം ചെറുതാണെങ്കിൽ ഇത് നല്ല ഈളായിട്ട് വരും. അപ്പോൾ കുറച്ച് വലിയ ഓട്ടാക്കിയിട്ട് ഇതുപോലെ അങ്ങനെ ചിറ്റിച്ചെടുക്കുക. അപ്പോൾ ആദ്യം 2 പ്രാവശ്യം ചിറ്റിച്ചാലും കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ കുറേ മുന്നേ ഉണ്ടാക്കിയത്. എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല, എപ്പോഴും അത്ര ഹെൽത്തി അല്ല. കാരണം ഒരുപാട് മധുരം ഒക്കെ വേണ്ടതല്ല കാരണം. അപ്പോൾ ഇതിന് ചിറ്റിക്കൽ നമുക്ക് നല്ലൊരു വഴക്കം വേണം, എന്നാലാണ് ചിറ്റിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം 1-2 തവണ ഒക്കെ ഒന്ന് ഇതായി വന്നാലും പിന്നെ നമുക്ക് ശരിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനും ഇത് ആദ്യം ട്രിപ്പ് ഉണ്ടാക്കിയത് അത്ര കറക്റ്റായിട്ട് വന്നില്ല, ഷേപ്പ് ശരിയായിട്ട് വന്നില്ല. ഫ്രൈ ആയിട്ടൊക്കെ വരും, പക്ഷേ ഷേപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാം.
അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നല്ല തീ നന്നായിട്ട് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നും മീഡിയത്തിലാക്കി വെക്കുക എന്നിട്ട് അപ്പുറപ്പുറമൊക്കെ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ലോട്ട് മുരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അപ്പോൾ ഷുഗർ തീരെ വലിച്ചെടുക്കില്ല. ഒന്ന് ഒരുവിധമൊക്കെ മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ സിറപ്പിലിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ അത് തീയൊന്നും മറ്റേ തീ കുറച്ച് വെച്ചിട്ട് ഇത് എടുത്ത് മാറ്റണം കേട്ടോ. ഇത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷുഗർ ഒന്ന് വലിക്കും. അപ്പോൾ വേഗം തന്നെ ഇത് എടുത്തിട്ട് നമുക്കൊരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പ്ലേറ്റ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിരത്തി ഇങ്ങനെ വെച്ചാലും മതി. ഞാൻ ആദ്യം ഒരു ട്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതപ്പോൾ തന്നെ കുട്ടികളെടുത്ത് കഴിച്ചു കേട്ടോ. ഇവർക്ക് ഇത് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഈ മധുരമുള്ളതൊക്കെ. അപ്പോൾ അവർ വേഗം തന്നെ എടുത്ത് കഴിച്ചു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കല്യാണത്തിനൊക്കെ പോയാൽ ചിലപ്പോൾ ചില കല്യാണത്തിനൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ചെല്ലിയ കുഞ്ഞു കുഞ്ഞിയ ജിലേബി. അപ്പോൾ ആ ടേസ്റ്റാണ് കിട്ടുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഉള്ളിലാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ട് നല്ല മധുരം ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ ദോശമാവൊന്നും പറയുകയൊന്നുമില്ല കേട്ടോ ഈ ഒരളവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ജിലേബി ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു ഇപ്പോഴും ഒന്നും ഇത് അത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും വല്ലപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഇതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ അടുത്ത ട്രിപ്പ് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സോസ് ബോട്ടിൽ ആക്കിയിട്ട് നിങ്ങൾ വെക്കേണ്ട കേട്ടോ. വലിയ ഓട്ടയാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ ഓട്ടയ കാരണം ഒന്നുണ്ട് കറക്റ്റായിട്ട് വന്നില്ല. ഞാനിത് പൈപ്പും ബാഗിലാക്കിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജിലേബി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ജിലേബി വന്നിട്ടുണ്ട്. കുറച്ച് തന്നെ ഫോട്ടോ എടുക്കാൻ കിട്ടിയുള്ളൂ മക്കൾ, അതപ്പോൾ തന്നെ കഴിച്ച് തീർത്തു. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കമൻ്റ് ഒക്കെ ഒന്നുണ്ടെങ്കിൽ അറിയിക്കുക, ഉണ്ടാക്കുമ്പോൾ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടുക. അപ്പോൾ ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം. വേറെ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.